സഹോദരിയെ സഹോദരൻ അടക്കം അഞ്ചു പേർ പീഡിപ്പിച്ചുവെന്ന പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. 14 വയസ്സുകാരിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. ഇതിനു പിന്നിലെ കാര്യങ്ങൾ പറയുകയാണ്. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനാണ് ഈ കുട്ടി പരാതി നൽകിയത്. ആ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ്. സഹോദരിയെ സഹോദരൻ ഉൾപ്പെടെ അഞ്ചു പേർ പീഡിപ്പിച്ചെന്ന പരാതിക്ക് പിന്നിൽ വിവാഹ ദല്ലാളായ യുവതി കളിച്ചത് ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോലീസ് കണ്ടെത്തി. കഞ്ഞിക്കുഴി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൂട്ടബലാത്സംഗ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അവിശ്വസനീയമായ പീഡനക്കേസിൽ 14 വയസ്സുകാരിയുടെ ആരോപണം കള്ളമാണെന്നാണ് പോലീസ് അസന്നിഗ്ധമായി സ്ഥിരീകരിച്ചത്. തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് കൂട്ടബലാത്സംഗ കേസിൻ്റെ പിന്നാമ്പുറത്ത് കുരുക്കു മുറുക്കിയത്. വെൺമണി സ്വദേശിനി ശ്രീകല എന്നാണ് ഇടുക്കി DYSP ഫ്രാൻസിസ് ഷെൽബിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. സഹോദരൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, കലാമ്മ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്. അഭയ കേന്ദ്രത്തിൽ രജിസ്റ്ററിൽ 14-കാരി കുറിച്ചത് നിർണായകമായി. ഇതൊരു കുടുംബത്തിൻ്റെ നാണക്കേടും മാറ്റി. തന്നോട് ശത്രുതയിലായിരുന്നവരെ വിവാഹ ദല്ലാളായ ശ്രീകല കേസിൽ കുരുക്കാൻ ഈ പെൺകുട്ടിയെ കരിവാക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളായ 3 പേരുമായിരുന്നു ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. കേസിൽ പെട്ടതിനെ തുടർന്നുള്ള അപമാനം സഹിക്കാനാവാതെ ആത്മഹത്യയെക്കുറിച്ച് പോലും യുവാവും വീട്ടുകാരും ചിന്തിച്ചു തുടങ്ങിയ അവസരത്തിലാണ് പോലീസ് സംഭവത്തിന് പിന്നിലെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഇതിനു പിന്നാലെ സ്ത്രീകളെക്കെതിരെ തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ചതിന് കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്തു. അന്വേഷണം പൂർത്തിയാവുന്ന മുറയ്ക്ക് മേൽ നടപടി ഉണ്ടാകുമെന്ന് DYSP അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 20-നാണ് കഞ്ഞിക്കുഴി പോലീസിൽ പരാതി ലഭിക്കുന്നത്. തുടർന്ന് പെൺകുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കഴിഞ്ഞ മാസം 15-നും 16-നും തന്നെ സഹോദരൻ്റെ 3 കൂട്ടുകാർ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. ഏപ്രിൽ 15-ന് താനും സഹോദരനും മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സഹോദരൻ്റെ കൂട്ടുകാർ വീട്ടിലെത്തി. ഈ സമയം സഹോദരൻ മുറിക്ക് പുറത്തേക്ക് പോയി. പിന്നാലെ 3 പേരും മാറി മാറി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പെൺകുട്ടി പോലീസ് നൽകിയ മൊഴി. ഏപ്രിൽ 16-ാം തീയതി തലേന്ന് പീഡിപ്പിച്ചവർ വീണ്ടും എത്തിയെന്നും ഓരോ മണിക്കൂർ വീതം ഇവർ മാറി മാറി തന്നെ പീഡിപ്പിച്ചുവെന്നും സഹോദരൻ തലേന്നത്തെ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാവുകയായിരുന്നുവെന്നും പെൺകുട്ടി വിശദമാക്കി. സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഉടൻ പോലീസ് അലർട്ടായി. IPC 164 പ്രകാരം പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി മൊഴിയെടുപ്പിച്ചു. പിന്നാലെ മെഡിക്കൽ പരിശോധന നടത്തി. ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് ഡോക്ടർ തീർത്തു പറയാത്ത സാഹചര്യത്തിൽ കേസിൽ തുടർ നടപടികളായി മുന്നോട്ട് പോകാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം. കൂട്ടബലാത്സംഗമായതിനാൽ അന്വേഷണ ചുമതല DYSP ഏറ്റെടുത്തു. ഏപ്രിൽ 15-ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കഷ്ടി 3/4 മണിക്കൂർ മാത്രമാണ് വീട്ടിൽ നിന്ന് മാറി നിന്നതെന്നും ഇത് കന്നുകാലിക്ക് പുല്ലരിയാൻ വേണ്ടി ആയിരുന്നുവെന്നും പോലീസ് സംഘത്തെ സ്ഥിരീകരിച്ചു. പിറ്റേന്ന് പെൺകുട്ടി അടക്കം കുടുംബാംഗങ്ങൾ മുഴുവൻ സമയം വീട്ടിലുണ്ടായിരുന്നുവെന്നും വിവരണ ശേഖരത്തിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ഇവിടെ മുതൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് പോലീസ് സംഘത്തിന് ബോധ്യമായി. പിന്നീടുള്ള അന്വേഷണത്തിനാണ് ഇതിന് പിന്നിൽ ശ്രീകലയാണ് എന്ന് പോലീസിന് മനസ്സിലായത്. ഉടൻ തന്നെ അവർക്കെതിരെ കേസെടുക്കുകയും സഹോദരൻ അടക്കമുള്ള വീട്ടുകാർക്ക് നാണക്കേടിൽ നിന്ന് ഒഴിവാകാനും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് സാധ്യമായി.